നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് അരൂർ. പ്രധാന വാർത്തകൾ. സോളാർ വിഷയത്തിൽ ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട LDFന്റെ നേതൃത്വത്തിലുള്ള സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിന് തുടക്കമായി. സമൂഹത്തോട് മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ രാജിവെക്കണമെന്ന് മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയും പ്രകാശ് കാരാട്ടും. റാന്നിയിലെ വഴിയോര കച്ചവടങ്ങൾ ഒഴിപ്പിക്കുവാനുള്ള നടപടികൾ പ്രഹസനമായി. സാന്ത്വനത്തിന്റെ തൂവൽ സ്പർശമൊരുക്കി റാന്നി അഞ്ചുകുഴി ആകാശപ്പറവകളും കൂട്ടുകാരും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സോളാർ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്ന് ആവശ്യപ്പെട്ട് LDF നടത്തുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധം ആരംഭിച്ചു. സെക്രട്ടേറിയറ്റിന്റെ 4 ഗേറ്റുകളും ഉപരോധിക്കുമെന്ന് LDF പറഞ്ഞിരുന്നുവെങ്കിലും കന്റോൺമെന്റ് ഗേറ്റ് പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിലായി. ഇതുവഴി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ള മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും സെക്രട്ടേറിയറ്റിനുള്ളിലെത്തി. ഉപരോധ സമരം അതിരാവിലെ തന്നെ ആരംഭിച്ചിരുന്നുവെങ്കിലും ഔദ്യോഗിക ഉദ്ഘാടനം നടന്നത് 11 മണിയോടെയായിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ പി വിജയന്റെ നേതൃത്വത്തിൽ എന്തിനും തയ്യാറായി 5000 പോലീസും നിലയുറപ്പിച്ചിട്ടുണ്ട്. കേന്ദ്രസേനയുടെ 12 കമ്പനിയും തലസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഉപരോധ സമരം മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ ഉദ്ഘാടനം ചെയ്തു. CPM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട്, CPI സംസ്ഥാന സെക്രട്ടറി പന്നിൻ രവീന്ദ്രൻ തുടങ്ങിയവർ ഉപരോധ സമരത്തെ അഭിസംബോധന ചെയ്തു. പൊതുസമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് CPM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് ആവശ്യപ്പെട്ടു. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി അന്വേഷണത്തെ ഭയപ്പെടുന്നതെന്നും കാരാട്ട് ചോദിച്ചു. സോളാർ തട്ടിപ്പ് നടന്നത് ഉമ്മൻചാണ്ടിയുടെ അറിവോടെയാണെന്ന് വ്യക്തമാണ്. ബന്ധു തട്ടിപ്പ് നടത്തിയതിനെ തുടർന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന ബൻസിൽ രാജിവെച്ച കാര്യം കാരാട്ട് ഓർമ്മിപ്പിച്ചു. സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പ്രകാശ് കാരാട്ട്. If you have any commitment to standards of public life, any commitment to accountability in public life, then the only thing that the Chief Minister should do is to step down immediately from office. Instead of doing that, when the people have come out in the streets സോളാർ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വൈകില്ലെന്ന് മുഖ്യമന്ത്രി സൂചന നൽകി. പോലീസ് അന്വേഷണം പൂർത്തിയായി വരികയാണെന്നും അത് കഴിഞ്ഞാൽ ജുഡീഷ്യൽ അന്വേഷണമാകാമെന്നും നേരത്തെ വ്യക്തമാക്കിയതാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഏത് നിമിഷവും പ്രതിപക്ഷവുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സമാധാനപരമായ രീതിയിലുള്ള ഒരു സമീപനമാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇത് വളരെയധികം സന്തോഷമുണ്ട്. അന്വേഷണം പൂർത്തിയായതിന് ശേഷവും പ്രതിപക്ഷത്തിന് ആശങ്കയുണ്ടെങ്കിൽ, സംശയങ്ങളുണ്ടെങ്കിൽ ഗവൺമെന്റ് തുറന്ന മനസ്സോടുകൂടി പ്രശ്നങ്ങളെ കാണാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഇനി രാഷ്ട്രീയമായിട്ട് ഈ കാര്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ കേൾക്കാനും അതനുസരിച്ച് തൃപ്തികരമായ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കാനും ഗവൺമെന്റിന് തുറന്ന മനസ്സാണുള്ളത്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്തീം തീർക്കുവാൻ 600 പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാത്മരീക സ്പർശം വെൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ. വാർത്തകൾ തുടരുന്നു. റാന്നിയിൽ വഴിയോര കച്ചവടങ്ങൾ ഒഴിപ്പിക്കുന്ന നടപടികൾ ഫലം കണ്ടില്ല. അധികാരികളുടെ വിലക്കുകളെ അവഗണിച്ച് പ്രധാന പാതയോരങ്ങളിൽ വഴിയോര കച്ചവടം പൊടിപൊടിക്കുകയാണ്. അടിയന്തരമായി പാതയോര കച്ചവടം ഒഴിപ്പിക്കുമെന്നുള്ള അധികാരികളുടെ ഉറപ്പാണ് ഇപ്പോൾ കാറ്റിൽ പറന്നത്.
റാന്നിയിലെ വഴിയോര കച്ചവടങ്ങൾ ഒഴിപ്പിക്കുമെന്ന് ബന്ധപ്പെട്ടവരുടെ വാക്കുകൾ പാഴ്വാക്കായി. ജൂലൈ 31 മുമ്പ് പാതയോര കച്ചവടക്കാർ ഒഴിഞ്ഞു പോകണമെന്ന് തഹസിൽദാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നടപടികളെ ഭയന്ന് ഏതാനും ദിവസം വഴിയോര കച്ചവടക്കാർ പാതയോരങ്ങളിൽ നിന്നും വഴിമാറിയെങ്കിലും വീണ്ടും പഴയതുപോലെ കച്ചവടം പൊടിപിടിക്കുകയാണ്. പാതയോര കച്ചവടം കൊണ്ട് പൊറുതിമുട്ടിയ ജനം താലൂക്ക് വികസന സമിതിയിൽ പരാതി ഉന്നയിച്ചിരുന്നു. തുടർന്ന് റാന്നി പോലീസ്, പൊതുമരാമത്ത്, റോഡ് വിഭാഗം, റവന്യൂ എന്നിവരെ ഉൾപ്പെടുത്തി പാതയോര കച്ചവടം ഒഴിപ്പിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചിരുന്നു. ഇവരുടെ നേതൃത്വത്തിൽ പാതയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുവാൻ നടപടി തുടങ്ങിയതുമാണ്. എന്നാൽ ചിലരുടെ താൽപര്യം മൂലം തുടർ നടപടികളിലേക്ക് ഈ സംഘത്തിന് നീങ്ങാനും കഴിഞ്ഞില്ലെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം. റാന്നിയിലെ റോഡുകൾക്ക് പൊതുവെ വീതി കുറവാണ്. കഷ്ടിച്ച് രണ്ട് വാഹനങ്ങൾക്ക് മാത്രമേ കടന്നു പോകാൻ കഴിയുകയുള്ളൂ. ഈ റോഡിലാണ് വഴിയോര കച്ചവടങ്ങൾ പൊടിപൊടിക്കുന്നത്. ഇതുമൂലം മിക്കപ്പോഴും ഇവിടെ ഗതാഗത കുരുക്ക് അനുഭവപ്പെടാറുമുണ്ട്. കാൽനടയാത്രക്കാരാണ് ഇതുമൂലം ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. വാഹനങ്ങളുടെ പാർക്കിംഗ് ഏരിയയിലാണ് വഴിയോര കച്ചവടങ്ങൾ അധികവും നടക്കുന്നത്. മത്സ്യക്കച്ചവടക്കാർ കച്ചവടത്തിന് ശേഷം മാലിന്യം അവിടെ തന്നെ ഉപേക്ഷിച്ച് പോകുക പതിവാണ്. ഇതുമൂലം പരിസരവാസികൾക്കും വഴിയാത്രക്കാർക്കുമാണ് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. സിറ്റി ന്യൂസ്, റാന്നി. തിരുവാഭരണ പാതയിൽ നിന്നിരുന്ന തേക്കുമരം മുറിച്ചു കടത്തി. കീക്കുഴൂർ പാലച്ചുവട് മാമ്പിലാക്കൽ തിരുവാഭരണ പാതയിൽ നിന്നിരുന്ന തേക്കുമരമാണ് മുറിച്ചു കടത്തിയത്. കീക്കുഴൂർ പാലച്ചോട് മാമ്പിലാക്കൽ കടവിന് സമീപം തിരുവാഭരണ പാതയിൽ നിന്നിരുന്ന തേക്കുമരമാണ് ഞായറാഴ്ച ഉച്ചയോടുകൂടി മുറിച്ചു കടത്തിയത്. മുറിച്ച് കഷണങ്ങളാക്കിയ തടി ചെറുകോൽ ചക്കിട്ടയിൽ മില്ലിന് സമീപം പാരൂർപ്പടി ആലിങ്കൽപ്പടി റോഡിൽ ഇന്നലെ പകൽ 4 മണിക്ക് കൊണ്ടിടുകയായിരുന്നു. ചക്കിട്ടയിൽ മില്ലിന്റെ ഉടമസ്ഥനും മുൻ പഞ്ചായത്ത് അംഗവുമായ സന്തോഷ് ഈ വിവരം ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം വില്ലേജ് ഓഫീസിൽ അറിയിക്കുകയും ചെയ്തു. അതിനോടകം തന്നെ വില്ലേജ് ഓഫീസിൽ വിവരം അറിഞ്ഞിരുന്നുവെന്ന് സന്തോഷ് പറഞ്ഞു. ഇന്നലെ ഒരു 4 മണിയോ കഴിഞ്ഞതിന് ശേഷമാണെന്നാണ് തോന്നുന്നത് കൊണ്ടുവന്ന് ഈ റോഡിലിട്ടു. റോഡിലിട്ടതിന് ശേഷം ഇത് അറുത്തു തരുന്ന കാര്യത്തിന് വേണ്ടി വിളിച്ചു. എനിക്കേതാണ്ട് വെള്ളിയാഴ്ച വരെ മില്ലിൽ പണിയുണ്ട്. അതിനുശേഷം അറക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇറക്കിയിട്ടിട്ട് പോയി. അപ്പോൾ ഞാനിത് വിളിച്ച് ഫോറസ്റ്റിൽ അറിയിക്കുകയും ചെയ്തു. സംശയം തോന്നിയെന്ന് വെച്ചാൽ അവിടെ തന്നെയുള്ളവർ എന്നോട് വിളിച്ച് പറഞ്ഞു ഇവിടുത്തെ വണ്ടിയാണ് ആദ്യം ഇത് കൊണ്ടുവരാനായിട്ട് വിളിച്ചത്. അപ്പോൾ ആ സമയത്ത് അവിടെ തന്നെയുള്ള ആൾക്കാർ എന്നോട് വിളിച്ച് പറഞ്ഞു ഇതുപോലെ പുറമ്പോക്കിലാണ്, അതുകൊണ്ട് ഞങ്ങളുടെ വണ്ടി വിട്ടില്ല. അവർ പിന്നെ എന്നോട് പറയാതെ തന്നെയാണ് കൊണ്ടുവന്ന് ഇവിടെ മില്ലിൽ ഇറക്കാനായിരുന്നോ എന്തോ എനിക്കറിയത്തില്ല. പക്ഷേ റോഡിൽ ഇറക്കിയിട്ടില്ല. അപ്പോൾ ഫോറസ്റ്റ് വിളിച്ചെന്ന് പറഞ്ഞ് വില്ലേജ് പറഞ്ഞാൽ മതിയാണ്. അപ്പോൾ ഞാൻ തിരക്കി തന്നെ വില്ലേജിലെല്ലാം വില്ലേജ് ഓഫീസർ അറിഞ്ഞു. അതുപോലെ തന്നെ പഞ്ചായത്തിലും അവിടെ ഈ തിരുവാഭരണത്തിൻ്റെ പാതയുടെ സമിതിയോ അവരോ ആരോ വിളിച്ച് പറയുക ഞങ്ങൾ ചെയ്തെന്ന് അറിഞ്ഞു. റാന്നി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി ഗവൺമെന്റ് ITI, ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക് എന്നീ SEBT ട്രേഡിൽ ഏതാനും സീറ്റുകൾ ഒഴിവുള്ളതായി പ്രിൻസിപ്പൽ അറിയിച്ചു. പ്രവേശനം ആഗ്രഹിക്കുന്നതിന് അപേക്ഷ നൽകിയിട്ടുള്ളവരും അഡ്മിഷൻ ലഭിക്കാത്തതുമായ അപേക്ഷാർത്ഥികൾക്കായി കൌൺസിലിംഗ് നടത്തും. താൽപര്യമുള്ളവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി 17 ആം തീയതി ശനിയാഴ്ച 10 മണിക്ക് ഹാജരാകണം. വിവരങ്ങൾക്ക് 0473521085 എന്ന നമ്പറുമായി ബന്ധപ്പെടേണ്ടതാണെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്തീം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്പരീക സ്പർശം വെൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വെൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. വാർത്തകൾ തുടരുന്നു. ആരോരുമില്ലാതെ തെരുവിന്റെ ഓരത്ത് കഴിഞ്ഞ ജന്മങ്ങൾക്ക് കൂടൊരുക്കി സാന്ത്വനത്തിന്റെ തൂവലുകൾ വിധാനിച്ച് അതിലിരുത്തുകയാണ് റാന്നി 5 കുഴി ആകാശപ്പറവുകളും കൂട്ടുകാരും. മനുഷ്യസേവനം തന്നെയാണ് ദൈവസ്നേഹമെന്ന തിരിച്ചറിവാണ് ജോസഫ് തോമസ് എന്ന മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. നമ്മേക്കാൾ സാമ്പത്തിക നിലവാരമുള്ളവരുടെ ജീവിത സൗകര്യങ്ങൾ കാണുമ്പോൾ നമുക്കും അതൊക്കെ സ്വായത്തമാക്കുവാൻ നാം എല്ലാം കൊതിക്കാറുണ്ട്. അത് മനുഷ്യ സഹജമാണ്. പിന്നെ ഏതു വിധേനയും അത് സ്വന്തമാക്കാനുള്ള പെടാപ്പാടായി. അങ്ങനെ ജീവിതം ഒരു സമരമായി മാറുന്നു. നമ്മേക്കാൾ ഉന്നതരെന്ന് നമുക്ക് തോന്നുന്നവരെ അനുകരിക്കാൻ, അല്ലെങ്കിൽ അതിലും ഒരുപടി മുന്നിലെത്താൻ, നിലവിലുള്ള സാഹചര്യങ്ങളോട് പടവെട്ടി അതിനൊരു മാറ്റമുണ്ടാക്കാനൊക്കെയുള്ള സമരം, ജീവിത സമരം. അതിനിടയ്ക്ക് നാം ജീവിക്കാൻ മറന്നുപോകാറില്ലേ? ഭൗതിക സൗകര്യങ്ങൾ എത്ര തന്നെ നേടിയാലും മാനസിക സന്തോഷം പൂർണ്ണമായും അനുഭവിക്കാൻ ജീവിതത്തിൽ കുട്ടിക്കാലം ഒഴിച്ചുള്ള സമയങ്ങളിൽ എപ്പോഴെങ്കിലും സാധിച്ചിട്ടുണ്ടോ? തന്നേക്കാൾ മുകളിലുള്ളവരെ നോക്കി സമാധാനം നഷ്ടപ്പെടുത്തുമ്പോഴും നമ്മേക്കാൾ വളരെ താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന കാര്യം വിസ്മരിച്ചുകൂടാ. അഥവാ നാം വിസ്മരിച്ചാലും അങ്ങനെ ചെയ്യാൻ മറക്കാത്ത ചിലരൊക്കെ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്.
അത്തരത്തിൽ ഒരാളാണ് റാന്നി അഞ്ചുകുഴിയിലെ ആകാശപ്പറവകളും കൂട്ടുകാരും ദിവ്യകാരുണ്യാശ്രമം എന്ന ആശ്രമത്തിന്റെ ഡയറക്ടറായ ബ്രദർ ജോസഫ് തോമസ്. കാഞ്ഞിരപ്പള്ളി ഡയോസിന്റെ കീഴിലാണ് ഈ ആശ്രമം. മദർ തെരേസയുടെ പ്രവർത്തനങ്ങളെയാണ് ഇദ്ദേഹം പിന്തുടരുന്നത്. തെരുവിൽ അലഞ്ഞിരുന്ന ആരോരുമില്ലാത്ത 30 അന്തേവാസികളാണ് ഈ ആശ്രമത്തിലുള്ളത്. ഇങ്ങനെയുള്ളവരും ഈ ഭൂമിയിൽ നമ്മുടെ ഇടയിൽ ഉണ്ടെന്നറിയുമ്പോൾ നമുക്ക് ദൈവം കനിഞ്ഞു നൽകിയ സൌഭാഗ്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്നും അത് എത്രത്തോളം വിലമതിക്കാനാവാത്തതാണെന്നും നാം തിരിച്ചറിയുന്നു. നാം സമൂഹത്തിന്റെ ഭാഗമാണെന്നും സമൂഹത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണെന്നുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ബ്രദർ ജോസഫ് തോമസിന്റെ പ്രവർത്തനങ്ങൾ. പ്രായാധിക്യം തളർത്തിയവരും ശാരീരിക രോഗം, മാനസിക രോഗം എന്നിവ ബാധിച്ചവരും മദ്യപാനം ജീവിതം തകർത്തെറിഞ്ഞവരും ഇവിടെയുണ്ട്. എല്ലാവരെയും ഒരുപോലെ ശുശ്രൂഷിക്കാനുള്ള ഈ മനസ്സ് അദ്ദേഹത്തിന്റെ സമർപ്പണ ജീവിതം ഒന്നുകൊണ്ട് മാത്രം നേടിയതാണ്. അദ്ദേഹത്തെ കൂടാതെ മറ്റു ചിലരും ഇവിടെ ശുശ്രൂഷകരായി പ്രവർത്തിക്കുന്നു. ഇവിടുത്തെ അടുക്കള ഭരണം കോട്ടയം സ്വദേശിയായ സുരേഷ് എന്ന ചെറുപ്പക്കാരനാണ്. ആത്മീയ കാര്യങ്ങൾ പൊന്തൻപുഴ സ്വദേശിയായ അപ്പച്ചൻ നിർവഹിക്കുന്നു. റാന്നി സ്വദേശികൾ തന്നെയായ മോൻസിയും കൃഷ്ണൻകുട്ടിയും ഒക്കെ ഇവിടെ ശുശ്രൂഷിക്കുന്നു. എല്ലാവരാലും തഴയപ്പെട്ട് ആലംബമില്ലാത്ത അവസ്ഥയിലാണ് ഇവരൊക്കെ ബ്രദർ ജോസഫ് തോമസിന്റെ കരങ്ങളിലെത്തുന്നത്. ഇവിടുത്തെ മിക്ക അന്തേവാസികളും തെരുവിൽ നിന്നുള്ളവരാണ്. പലപ്പോഴും രാത്രി സമയങ്ങളിൽ എച്ചിൽകോനയിൽ നിന്നും ഭക്ഷണം തേടിയിരുന്നവരെ തേടിപ്പിടിച്ചാണ് ഇദ്ദേഹം ഇവരെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. വിശക്കുന്നവന് ആഹാരം കൊടുക്കുക, വസ്ത്രങ്ങളില്ലാത്തവനെ ഉടുപ്പിക്കുക, തലചായ്ക്കാൻ ഇടമില്ലാത്തവന് അഭയം നൽകുക, ലളിതവും എന്നാൽ മഹത്തരവുമായ ഈ കാര്യം മാത്രമാണ് ബ്രദർ ജോസഫ് തോമസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 30 മനുഷ്യജീവനുകൾ ഇവിടെ നിലനിൽക്കുന്നു. അദ്ദേഹത്തിന്റെ കർമ്മപഥം ആശ്രമത്തിന് പുറത്തേക്കും വ്യാപിക്കാറുണ്ട്. റാന്നി താലൂക്ക് ഹോസ്പിറ്റലിലെ രോഗികൾക്ക് മിക്ക ദിവസവും അദ്ദേഹം ഭക്ഷണം നൽകാറുണ്ട്. അന്തേവാസികളിൽ ചിലരുടെ അനുഭവം ജീവിതത്തിന്റെ അസാധാരണ തലങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. നാം എല്ലാം അഹോരാത്രം പ്രയത്നിക്കുന്നത് പണത്തിനു വേണ്ടിയാണ്. മുൻ ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥനും ഇപ്പോൾ ഈ ആശ്രമത്തിലെ അന്തേവാസിയുമായ മുരുകന്റെ അഭിപ്രായത്തിൽ പണം ഒന്നുമല്ല. പണം നമുക്ക് ഒന്നും ചെയ്യാതെ നമുക്ക് ഒന്നും ഉണ്ടാക്കില്ല, തരില്ല. പണം കൊണ്ട് നമുക്ക് വിഷമങ്ങളെ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ പഠിച്ചു മനസ്സിലാക്കി. അതുകൊണ്ട് പണം ഞാൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് പെൻഷൻ അതിലൊരു പുഷ്കഭൂമിയാണ്. അല്ലെങ്കിൽ കിട്ടുവാനേ ഇവിടെ ഞാൻ സന്തോഷമാണ്. ഇതിനാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിന് സന്തോഷത്തിനല്ലേ കോടിക്കണക്കിന് വേണ്ടെന്ന് കയ്യിലുണ്ടെന്ന് വെച്ചിട്ട് മനസ്സിന് സന്തോഷമില്ലെങ്കിൽ പഠിക്കുന്നുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ PC ഈസ് അവൈലബിൾ യു ബെസ്റ്റ് ഏരിയ ആയിരിക്കും തോന്നുന്നു. അതോളൂ എവിടെ സന്തോഷം കിട്ടുമോ അങ്ങോട്ട്, എവിടെ സമാധാനം കിട്ടുമോ അവിടെ ചെന്ന് നോക്കിയാൽ ശ്രമിക്കുക. ഞാൻ എന്ത് ചെയ്തു? ഇന്ന് ആയിരത്തിൻ്റെ ഒരു ജീസസ് ക്രൈസ്റ്റ്, എൻ്റെ പേര് മുരുകേശൻ എന്നാണ്. ഹിന്ദു ആണെങ്കിൽ എൻ്റെ ദൈവം ജീസസാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്നെ കുറിച്ചൊരു പ്ലാനും പദ്ധതിയുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ജർമ്മിയായിരുന്നു. അപ്പോൾ അത് എൻ്റെ നാശത്തിന് വേണ്ടിയല്ല, എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഞാൻ സ്ട്രോങ് ആയിട്ടായി പിന്നെ അതിനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കാഴ്ചകൾ കാണുമ്പോൾ, ഇവരുടെ അനുഭവം പങ്കുവയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവം ശരിയല്ലേ എന്ന് തോന്നും. ധാരാളം പണമുണ്ടാവുകയും ആരോഗ്യമുള്ള ശരീരവും സന്തോഷമുള്ള മനസ്സും ഇല്ലാതെ പോവുകയും ചെയ്താൽ ആ പണം കൊണ്ട് എന്തു പ്രയോജനം? ആലംബഹീനർക്ക് ബ്രദർ ജോസഫ് തോമസ് നൽകുന്ന കരുണയുടെ വറ്റാത്ത ഉറവ പോലെ തന്നെ ഒരിക്കലും വറ്റാത്ത ഉറവയുള്ള രണ്ട് കുളങ്ങളും ദൈവം ഇവിടെ ഇവർക്കായി ഒരുക്കിയിരിക്കുന്നു. ഇങ്ങനെയൊരു സാമൂഹ്യ പ്രവർത്തന മണ്ഡലത്തിലേക്ക് എത്തിയതിനെപ്പറ്റിയും ആ പ്രത്യേക അനുഭവത്തെക്കുറിച്ചും ബ്രദർ ജോസഫ് തോമസിന്റെ വാക്കുകളിലേക്ക്. ഞാനിവിടെ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നതാണ്. ഇവിടെ ഒരാൾ വീട്ടിലേക്ക് ജോലി കിട്ടിയ ആൾ നമുക്ക് സ്ഥലം സ്പോൺസർ ചെയ്യും. നമ്മളന്ന് ഇവിടെയുള്ള ആളുകളെയൊക്കെ കണ്ടിങ്ങനെ ചെറിയൊരു കെട്ടിടം നമ്മൾ ഒരുക്കുകയും പഴയ ഓടുകളൊക്കെ ഇവിടെ കളക്ട് ചെയ്ത് ഈ മാവേലിൽ പിന്നെ മേലയിൽ പിന്നെ അഞ്ചുകുഴി ആറ്റുകുഴി കിലോ അവിടെ കുറേ ഓടുകൾ കളക്ട് ചെയ്ത് പിന്നെ മണ്ടപോയ തെങ്ങ് അത്തേ കട്ടുകാർ അവിടെ ഇവർ പ്രദേശത്തുള്ള വീട്ടുകാർ മണ്ടപോയ തെങ്ങുകൾ കളക്ട്. അപ്പോൾ അതിലർത്തി ഇവിടെ ഒരു കൂട്ടുകയറ്റി ഒരു 3 മക്കളെ കൊണ്ടാണ് തെരുവിൽ റാന്നി നടക്കുന്നത്. മദർ തെരേസ പേരൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു ഇനിയാണ് നമ്മൾ ഇപ്പം 90 വർഷമാകും. അതുകൊണ്ട് 60-70 മക്കളോളം സാധനങ്ങളിലേക്ക് നമ്മൾ തെരുവിൽ നിന്ന് കളക്ട് ചെയ്തു അവിടെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യക്കാരുണ്ട്, തമിഴ്മാർ, മലയാളികൾ. അവനുള്ളവരാണെങ്കിൽ അവർക്ക് അവരെ അറിയിക്കുക. അവന് താല്പര്യമുള്ളവർ, കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർ നമ്മൾ അവിടെ എത്തിക്കുകയോ അല്ലെങ്കിൽ അവർ വന്ന് കൊണ്ടുപോകുക ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് കുറേ ഒക്കെ ഭേദമായി അവർക്ക് സൗഖ്യമായി, ചില മദ്യപാനികളായിരിക്കാം, അല്ലെങ്കിൽ ദുശീലങ്ങൾ കടമുണ്ട്, അവർക്ക് സൗഖ്യമായി അവർ വീട്ടിൽ പോകണം, അല്ലെങ്കിൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവർക്ക് അവരുടെ ഭാഗമായിട്ട് നമ്മൾ അവരുടെ ഇടയ്ക്ക് നിന്നുകൊണ്ട് അവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവർക്ക് കൗൺസിലിംഗ് കൊടുത്ത് ഇവരെ വീട്ടിലേക്ക് അയക്കുകയാണ്. അവരുടെ നിൽക്കുന്നവരുടെ താല്പര്യമാണ്. വീട്ടിൽ തോന്നുന്നു പറഞ്ഞ് നമ്മളവരെ വിടുകയാണ് ചെയ്യുന്നത്. അന്തേവാസികളിൽ ചിലർ പാട്ടുപാടി കേൾപ്പിച്ചാണ് ഞങ്ങളെ ഇവിടെ നിന്നും യാത്രയാക്കിയത്.
കരുണാ മാമീത കണ്ണേകേ മേറ്റിക ദരനി നോ നിപുടു ധന്യുലമൈതിമി ദരനി നോ നിപുടു ധന്യുലമൈതിമി പരബ്രഹ്മമാനന്ദം പദവികൾ നാം ഇന്ന് അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ നമുക്ക് കിട്ടിയത് നമ്മുടെ സാമർഥ്യം കൊണ്ടല്ലെന്നും പ്രപഞ്ചശക്തി നമുക്ക് കനിഞ്ഞനുഗ്രഹിച്ച് സൗജന്യമായി തന്നിരിക്കുന്ന ഈ അല്ലലില്ലാത്ത ജീവിതം മറ്റുള്ളവർക്കും വേണ്ടി കൂടിയാണ് എന്ന വലിയ സത്യം മനസ്സിലാക്കി മാത്രമേ ഇവിടം സന്ദർശിക്കുന്ന ഒരാൾക്ക് ഈ ആശ്രമത്തിന്റെ പടികളിറങ്ങാനാവൂ. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി ചെട്ടിമുക്ക് റോഡിൽ പുതിയ ബൈപ്പാസിലേക്ക് തിരിയുന്ന ഭാഗത്ത് റോഡിൽ രൂപപ്പെട്ട കുഴി അപകടം ക്ഷണിച്ചു വരുത്തുന്നു. ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. റാന്നി ചെട്ടിമുക്ക് റോഡിൽ ന്യൂ ബൈപ്പാസ് ചേരുന്ന ഭാഗത്ത് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ഇരുചക്ര വാഹനക്കാർ താഴെ വീഴാതെ ഈ ഭാഗത്തുകൂടി കടന്നുപോകുന്നത് അവരുടെ ഭാഗ്യം കൊണ്ടുകൂടിയാണ്. വലിയ വാഹനങ്ങളും ഇതുവഴി കടന്നുപോകുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ്. ന്യൂ ബൈപ്പാസ് യാഥാർത്ഥ്യമായതോടുകൂടി ഈ ഭാഗം ഒരു ജംഗ്ഷനായി മാറിയിരിക്കുകയാണ്. റോഡിലെ കുഴികൾ മൂലം വാഹനങ്ങൾ വളരെ സാവധാനം പോകുന്നതുകൊണ്ട് പലപ്പോഴും ഇവിടെ ഗതാഗതക്കുരുക്ക് ഉണ്ടാകാറുണ്ട്. ന്യൂ ബൈപ്പാസിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതുകൊണ്ട് ഈ വഴിയിലൂടെയുള്ള ഗതാഗതവും ബുദ്ധിമുട്ടിലാവുകയാണ്. റോഡിന്റെ പകുതിയോളം പാർക്കിംഗ് കവർന്നെടുത്തിരിക്കുകയാണ്. ഈ റോഡുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണെന്നും അതുമൂലം തങ്ങൾക്ക് ഭീമമായ നഷ്ടമുണ്ടാകുന്നുവെന്നും ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു. ഈ ബൈപ്പാസ് വന്ന കാരണം ഇത് യാതൊരു ഫലപ്രദവും ആയിട്ടില്ല. അതേപോലെ തന്നെ ഈ ബൈപ്പാസ് രണ്ട് സൈഡും വാഹനം പാർക്ക് ചെയ്തുകൊണ്ട് യാത്രക്കാർക്കും വാഹനത്തിനും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അതുകൊണ്ട് അധികൃതർ ഇതിനുവേണ്ടി വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിലെ വണ്ടി ഓടിക്കുക. എന്താ ഈ റോഡ് ബ്ലോക്കാണ് മെയിൻ കാരണം ഇവിടുത്തെ വണ്ടി പാർക്കിംഗാണ്. ദിനം പ്രതി വളരെയേറെ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം റോഡുകളിലെ പാർക്കിങ്ങിന് വാഹന ഉടമകളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പക്ഷേ രണ്ടു വശത്തും പാർക്ക് ചെയ്താൽ എന്താവും സ്ഥിതി? വാഹനപ്പെരുപ്പം കണക്കിലെടുത്ത് റോഡ് നിർമ്മിക്കുമ്പോൾ പാർക്കിങ്ങിന് കൂടി സ്ഥലം കണ്ടെത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി നെല്ലിക്കമൺ സ്വിം സേവ് സൊസൈറ്റി 2013-2014 വർഷത്തെ നീന്തൽ പരിശീലന പദ്ധതിയിൽ മക്കപ്പുഴ ഡിവിഷനിൽപ്പെട്ട കുട്ടികൾക്കായി സൗജന്യ നീന്തൽ പരിശീലനം നടത്തുന്നു. 5-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത്. പങ്കെടുക്കാൻ താൽപര്യമുള്ള കുട്ടികൾ തങ്ങളുടെ സ്കൂളുകളിലെ പ്രഥമ അധ്യാപകനെ സമീപിച്ച് August 17 മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യണം. പരിശീലന കോഴ്സിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക്, ഉപരിപഠനത്തിനും തുടർന്ന് ലഭ്യമാകുന്ന ജോലികൾക്കുതകുന്ന ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗീകരിച്ച സർട്ടിഫിക്കറ്റുകൾ പരിശീലനാനന്തരം ലഭിക്കുന്നതാണെന്ന് BC സ്വിമ്മിംഗ് അക്കാദമി പ്രസിഡന്റ് ജോസ് ജോർജ് എബ്രഹാം അറിയിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും CPMന്റെയും പോഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ റാന്നി ടൌണിൽ പ്രകടനം നടന്നു. സോളാർ വിഷയത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചും റാന്നിയിൽ CPMന്റെയും പോഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രകടനം നടന്നു. റാന്നി പെരുമ്പുഴയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മത്തായി ചാക്കോ, CITU ജില്ലാ സെക്രട്ടറി S ഹരിദാസ്, റാന്നി താലൂക്ക് സെക്രട്ടറി MS രാജേന്ദ്രൻ, PR പ്രസാദ്, KK സുരേന്ദ്രൻ, അനൂപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് ഇട്ടിപ്പാറയിൽ ചേർന്ന യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മത്തായി ചാക്കോ ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കഴിഞ്ഞ 2-3 ദിവസക്കാലമായി എടുത്തിട്ടുള്ള എല്ലാ നടപടികളെയും അതിലെ എല്ലാ പ്രതിരോധങ്ങളെയും പ്രതിബന്ധങ്ങളെയും കടന്ന് ഈ കേരള നാട്ടിലെ 100,000+ വരുന്ന സമര വോളണ്ടിയർമാർ ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ എല്ലാ ഗേറ്റുകളും ഉപരോധിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ ഭരണസ്ഥിരാകേന്ദ്രം ഉപരോധിക്കുന്ന സമരം, അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഈ ഏരിയയിൽ നടക്കും 100 കണക്കിന് വോളണ്ടിയർമാർ അവിടെ എത്തിയപ്പോൾ അതൊരു 100,000
ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ജനസാഗരമായി തിരുവനന്തപുരത്ത് മാറിയിരിക്കുകയാണ്. ഈ സമരത്തിൽ പങ്കെടുത്ത സഹകരണ അഭിവാദ്യം ചെയ്യാനും എല്ലാ ദിവസവും ഈ റാന്നിയുടെ കേന്ദ്രത്തിൽ ഈ പ്രതിഷേധ പ്രകടനങ്ങളും അതുപോലെ തന്നെ ഈ സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളും നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പ്രകടനത്തിൽ ഇവിടെ ഈ പ്രകടനം സംഘടിപ്പിച്ചിട്ടുള്ളത്. സിറ്റി ന്യൂസ്, റാന്നി. മേൽപ്പെട്ട സ്ഥാനത്ത് 60 വർഷം പിന്നിട്ട വലിയയിടയൻ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലിത്തയുടെ മാരാമണിലുള്ള അരമനയിലെ സ്വീകരണ മുറിയിലെ ചുവരുകളെ അലങ്കരിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ വിവിധ തരത്തിലുള്ള ചിത്രങ്ങളാണ്. കൊച്ചുകുട്ടികൾ മുതൽ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ നിരവധി കലാകാരന്മാർ വരച്ച് അവർ തന്നെ ശ്രേഷ്ഠ ഇടയന് സമ്മാനിച്ചതാണിതൊക്കെ. നിരവധി പേർ വരച്ച് സമ്മാനിച്ച സ്വന്തം ഛായാചിത്രങ്ങളും സ്കെച്ചുകളും കാർട്ടൂണുകളും വിവിധ ക്രാഫ്റ്റ് വർക്കുകളും കൊണ്ട് അലങ്കൃതമാണ് ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലിത്തയുടെ അരമനയിലെ സ്വീകരണമുറി. ആധ്യാത്മികതയുടെ ആ മഹാചൈതന്യം മുഴുവനും ആവാഹിച്ച ചിത്രങ്ങളാണ് അതൊക്കെയും. കൊച്ചുകുട്ടികൾ മുതൽ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ഒട്ടനവധി ചിത്രകാരന്മാരുണ്ട് ആ കൂട്ടത്തിൽ. എല്ലാ ചിത്രത്തിലും ചിരിയുടെ ആ വലിയ തമ്പുരാന്റെ ജീവൻ തുടിക്കുന്ന ഭാവങ്ങൾ പ്രകടമാണ്. സ്വീകരണ മുറിയിലേക്ക് കയറുന്ന മുറിയുടെ കഥകളിൽ വരച്ച തിരുമേനിയുടെ കാർട്ടൂൺ രൂപത്തിലുള്ള ചിത്രം സന്ദർശകർക്ക് ഏറെ കൗതുകകരമാണ്. ത്രെഡ് വർക്കിൽ ചെയ്ത തിരുമേനിയുടെ ചിത്രവും ഏറെ ആകർഷണീയമാണ്. ഓയിൽ പെയിന്റിങ്, പെൻസിൽ ഡ്രോയിങ് തുടങ്ങി നിരവധി മാർഗങ്ങൾ ഉപയോഗിച്ച് വരച്ച പെയിന്റിങ്ങുകളും അത്യാകർഷണങ്ങളായി സ്വീകരണ മുറിയെ അലങ്കരിക്കുന്നു. സിറ്റി ന്യൂസ്, റാന്നി. അയിരൂർ NSS പ്രാദേശിക യൂണിയന്റെ പ്രസിഡന്റായി TP ജനാർദ്ദനൻ നായർ തോട്ടാവളിൽ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. ഹരികുമാർ നാഗത്തിൽ വൈസ് പ്രസിഡന്റ്, TK സോമനാഥൻ നായർ കടക്കേത്ത് സെക്രട്ടറി, അനിൽ കൂട്ടുപുഴ ജോയിന്റ് സെക്രട്ടറി, TG വിശ്വനാഥൻ നായർ ട്രഷറർ, N ശ്രീധരൻ നായർ ഇലക്ട്രിക് പ്രതിനിധി എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ. റാന്നി വിമൻസ് പ്രയർ സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ റാന്നി പെനിയൽ ഗ്രൌണ്ടിന് സമീപമുള്ള ദൈവസഭാ ഹാളിൽ വെച്ച് 13 ആം തീയതി ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ സിസ്റ്റർ ജെറീന സന്തോഷ് ദുബായ്, അച്ചാമ്മ സൈമൺ തുടങ്ങിയവർ പ്രസംഗിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സോളാർ വിഷയത്തിൽ ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട LDFന്റെ നേതൃത്വത്തിലുള്ള സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിന് തുടക്കമായി. സമൂഹത്തോട് മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ രാജിവെക്കണമെന്ന് മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയും പ്രകാശ് കാരാട്ടും. റാന്നിയിലെ വഴിയോര കച്ചവടങ്ങൾ ഒഴിപ്പിക്കുവാനുള്ള നടപടികൾ പ്രഹസനമായി. സാന്ത്വനത്തിന്റെ തൂവൽ സ്പർശമൊരുക്കി റാന്നി 5 കുഴി ആകാശപ്പറവകളും കൂട്ടുകാരും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.